ഇതെൻ്റെ ജീവിതമാണ്, നിങ്ങളുടേതും ആവാം. നമ്മളെല്ലാവരും തന്നെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഏറെക്കുറെ സമാനമാണ്. പല സങ്കടങ്ങളും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ തുറന്നു പറയും. ഈ ജീവിതയാത്രയിൽ എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം. സ്വപ്നങ്ങൾ, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഞാനെപ്പോഴും സ്വപ്നങ്ങൾ കാണും. ദിവാസ്വപ്നങ്ങളെന്ന് പറയാം. പകൽ ജോലി ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കും, കൃഷ്ണ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തു ചെയ്യുന്നുവെന്ന്. ഞാൻ പറയും, സ്വപ്നം കാണുന്നുവെന്ന്. ചിത്രം വരയ്ക്കുക, പാട്ട് പാടുക, പുസ്തകങ്ങൾ വായിക്കുക, ടി വി കാണുക, കളിക്കാൻ പോവുക, ഇങ്ങനെയുള്ള ഹോബികളൊക്കെ ഉണ്ടല്ലോ പലർക്കും. എൻ്റെ ഒരു ഹോബിയാണ് സ്വപ്നം കാണുക എന്നത്. വളരെ രസകരമായ ഒരു നിമിഷമാണെന്ന് തോന്നും, സ്വപ്നം കണ്ടുകൊണ്ട് ജോലി ചെയ്യുക. പിന്നെ രാത്രിയിലെ സ്വപ്നങ്ങളുണ്ട്, അത് നമ്മുടെ ബോധമില്ലാത്ത ഉറങ്ങുന്ന അവസ്ഥയിലുള്ള സ്വപ്നങ്ങൾ. അത് പലപ്പോഴും പേടിപ്പെടുത്തുന്നതൊക്കെയാവും, കാരണം അത് നമ്മളുടെ നിയന്ത്രണത്തിലല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുവാൻ എന്ത് രസമായിരിക്കും അല്ലേ? പലതരത്തിലുണ്ട് സ്വപ്നങ്ങൾ. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ, ഗാഢ സുഷുപ്തി കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവുമായി എങ്ങനെ സംവദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ സ്വപ്നങ്ങൾ പല തരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ആഹ്ലാദം, ചിലപ്പോൾ നഷ്ടബോധമൊക്കെ ഉണ്ടാക്കുന്നു. സാധാരണ ഈ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മനസ്സിലേക്ക് വരുന്ന ചില ഭാവനകളുണ്ട്. ആ ഭാവനകൾ, അതൊരു യാഥാർത്ഥ്യത്തിനപ്പുറമുള്ള ഒരു അതീത യാഥാർത്ഥ്യം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുവാനാണ് ഇഷ്ടം. നമ്മൾക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുവെന്നും, അതിമനോഹരമായൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുമൊക്കെ, അങ്ങനെയൊക്കെയുള്ള ചില സ്വപ്നങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു സിനിമ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഈ സിനിമയിൽ ഒരു ലോജിക്കും ഇല്ലല്ലോ എന്ന്. നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ ആലോചിച്ച് നോക്കൂ, യാതൊരു ലോജിക്കും ഉണ്ടാകില്ല. ഭൗതിക ലോകവുമായി ചെറിയ എന്തെങ്കിലും ബന്ധം ഉണ്ടാകൂ എന്നല്ലാതെ അതിലൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചില സ്ഥലത്തായിരിക്കും ഒരുപക്ഷെ നമ്മളെ കാണുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമാണ് സ്വപ്നം. സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുക, അത് മനോഹരമായ സ്വപ്നങ്ങളായിരിക്കുക, എന്ത് രസമായിരിക്കും അല്ലേ? ഒരു വ്യക്തിയുടെ മാത്രം ആഹ്ലാദത്തെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ, മനുഷ്യരുടെ, പൊതുവെയുള്ള പ്രകൃതിയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുക, എന്ത് രസമായിരിക്കും അല്ലേ?